ഹായ് കൂട്ടുകാരെ അബീസ് ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചീമച്ചക്ക കൊണ്ടൊരു നല്ല കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല കറി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി മറക്കാതെ ഒന്ന് എനബിൾ ചെയ്യണേ ഇനിയും ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ചീമച്ചക്ക കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ കടച്ചക്ക എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇത് നല്ല വിളഞ്ഞ ചക്കയാണ് വിളഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ നല്ലതായിട്ട് പരന്നിരിക്കും ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ ചെത്തി ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരാം ചീമച്ചക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തു ഇത് ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ ഇത് വെള്ളത്തിലാണ് അരിയുന്നത് നല്ല കറയുള്ളതാണ് ഈ ചീമച്ചക്കയ്ക്ക് ഇനി ഇത് നമുക്ക് കറി വയ്ക്കാം ചീമച്ചക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പേ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആക്ച്വലി കുക്കറിൽ കറി വെക്കേണ്ട ആവശ്യമില്ല ചീമച്ചക്കു വലിയ വേവില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് കുക്കറിൽ വെക്കുന്നത് കുക്കറിൽ ഒരു വിസിൽ വന്നേച്ചാൽ മതി അപ്പോഴത്തേക്കും കറി റെഡിയാകും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനിയും ഇട്ട് കൊടുക്കാം കടുക് കടുകൂടെ പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒന്ന് വഴലട്ട് സബോള ഇവിടെ ഒരുമാതിരി വഴന്നു ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടിയവർ കൂടുതൽ പച്ചമുളക് ചേർക്കണം ഇനി രണ്ട് തണ്ട് കരിയാപ്പല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സബോളയൊക്കെ വഴന്നു ഇനി അതിലേക്ക് രണ്ട് ടൊമാറ്റോ ഇവിടെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതും ഒന്ന് വഴറ്റിയെടുക്കാം ടൊമാറ്റോയും സബോളയും എല്ലാം ഇവിടെ വഴന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയും ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇതെല്ലാം കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഇവിടെ മൂത്തു ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം കടച്ചക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ കടച്ചക്ക കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതങ്ങനെ ഒത്തിരി വഴലുക ഒന്നും വേണ്ട അതൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ തലപ്പാൽ മാറ്റിയിട്ട് രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പാൽ ചേർത്തിട്ട് ഈ കുക്കർ ഒന്ന് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ വന്നേച്ചാൽ മതി കടച്ചക്കയ്ക്ക് വലിയ വേവില്ലാത്തതുകൊണ്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് കുക്കറി വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് കുക്കറിൽ വെക്കുന്നത് നമ്മുടെ കുക്കർ കുക്കറിവിടെ വിസിലൊക്കെ വന്നു അതിൻ്റെ ആവിയൊക്കെ പോയി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് പറ്റിയിട്ടുണ്ടെന്നൊന്ന് നോക്കാം പറ്റിയിട്ടുണ്ട് കറിക്ക് ചാറൊട്ടും വേണ്ടാത്തവരെ അല്പം കൂടി ഇത് പറ്റിക്കണം എനിക്ക് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനായതുകൊണ്ട് ചാറ് വേണം ഇനി നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തലപ്പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഒന്നുകൂടി ചൂടാക്കി എടുക്കാം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഒന്നുകൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊട്ടും തിളയ്ക്കണ്ട നല്ലതായിട്ടൊന്ന് ചൂടാക്കി കിട്ടി വെച്ചാൽ മതി നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ ഇത് വളരെ ഹെൽത്തിയാണ് ഇത് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇതിൽ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ഇനി മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്